സദ്യ സ്പെഷ്യലായ മത്തങ്ങ എരിശ്ശേരിയാണ്. എരിശ്ശേരി നമുക്ക് മത്തങ്ങ വെച്ച് അല്ലെങ്കിൽ ചേന വാഴക്ക ഏത് വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഈ സെയിം റെസിപ്പി തന്നെയാണ്, അതിൽ എന്താ ചേർക്കേണ്ടതെന്ന് മാത്രം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഇപ്പൊ ഞാന് മത്തങ്ങ വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിട്ട് വരാം. നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാം. ഇത് വൻപയറാണ്, ഒരു 4 മണിക്കൂർ കുതിർത്തെടുത്തതാണ് ഇത്. ഒരുപാട് നേരം വൻപയർ വെള്ളത്തിലിട്ട് കുതിർക്കരുത്, ഒരു ബാഡ് സ്മെൽ അതിന് വരും. അതുകൊണ്ട് ഒരു 3 അല്ലെങ്കിൽ 4 മണിക്കൂർ മാത്രം കുതിർത്തെടുത്താൽ മതിയാവും. അപ്പോഴത്തേക്കും ഇത് ആവശ്യത്തിന് വലുതായിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ മത്തങ്ങ, ചെറിയതായിട്ട് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയാണിത്. മത്തങ്ങയുടെ തൊലി നന്നായിട്ട് കളയണം. അതിൻ്റെ സൈഡിൽ ആ കട്ടിയുള്ള ഭാഗം നമുക്ക് ആവശ്യമില്ല. ശരിക്കും കുറച്ച് കയറ്റി അത് കട്ട് ചെയ്ത് കളയണം. കാശ്മീരി മുളകുപൊടി 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 1/2 മുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉഴുന്ന്, ഒരു 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പം ഞാൻ പയറ് കഴുകി വാരി കുക്കറിലിട്ടു. ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ഇതിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഇതിനകത്തേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും. പിന്നെ നമുക്ക് മത്തങ്ങ ഇടുമ്പോൾ ബാക്കി ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് 2 വിസിൽ വരുന്നവരെയാണ് ഞാനിവിടെ വേവിച്ചെടുക്കുന്നത്. കടല എന്നിവ വേവിക്കുമ്പം ഫ്ലെയിം എപ്പോഴും മീഡിയം ആയിട്ട് വെച്ചിട്ട് വേണം വേവിക്കാൻ. പെട്ടെന്ന് തന്നെ 2-3 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വന്ന ഉടനെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. 2 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് എരിശ്ശേരിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയിൽ നിന്ന് ഒരു 1/2 ഭാഗം മാത്രം ഇതിലേക്ക് ഇട്ടാൽ മതിയാവും. മുഴുവനും നമ്മൾ അരച്ചല്ല ചേർക്കുന്നത്, ഒരു 1/2 ഭാഗം മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് അരച്ച് ചേർക്കുന്നുള്ളൂ. തേങ്ങയുടെ കൂടെ 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് അരച്ചെടുക്കുക. ഒരുപാട് പേസ്റ്റ് ആകണ്ട, ഒന്ന് ഒതുങ്ങി വന്നതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അത്രയും അരച്ചെടുത്താൽ മതി, പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല എരിശ്ശേരിക്ക്. പിന്നെ ചിലർ എരിശ്ശേരിയിൽ ഉള്ളി കൂടി ചേർക്കാറുണ്ട്. ഞാൻ ഉണ്ടാക്കി നോക്കിയതിൽ എനിക്ക് ഉള്ളി ഇല്ലാണ്ടാണ് ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഉള്ളി ഉള്ളതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ആഡ് ചെയ്തിട്ട് അരയ്ക്കുക. ഇപ്പം നമ്മുടെ മത്തങ്ങ 2 വിസിൽ വന്ന് എയർ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറക്കാം. ഇപ്പം നമ്മുടെ പയറ് കറക്റ്റ് ഭാഗത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മത്തങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്ത് വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട, മത്തങ്ങ വേകാനുള്ള വെള്ളം പയറിനകത്ത് ആവശ്യത്തിനുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി ഇനി നമുക്ക് അടച്ച് വെച്ച് ഒന്നും കൂടി വേവിക്കാം. ഒരു 1/2 വിസിൽ വന്നാൽ മതിയായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ടും മത്തങ്ങയും വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ മത്തങ്ങയും പയറും കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇതിനകത്ത് എക്സ്ട്രാ ഉള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണം. നമുക്ക് ഈ മത്തങ്ങ ബാക്കിയെല്ലാം കൂടെ ഒന്ന് ഉടച്ച് കൊടുക്കാം. ഒരുപാടങ്ങ് ഫുള്ള് വെള്ളം വറ്റിക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊന്നും കൂടെ കുറുകും. നമ്മൾ വാങ്ങി വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഇത് തണുത്ത് കഴിയുമ്പോൾ കുറുകും. അതുകൊണ്ട് അതിൻ്റെ ഒരു പാകത്തിന് മാത്രം നമുക്ക് കുറുക്കിയാൽ മതിയാകും. ഇപ്പോൾ ഇത് വെള്ളമെല്ലാം അത്യാവശ്യം വറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ പാകത്തിന് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒരുപാടങ്ങ് കുറുകിപ്പോവും. ഇനിയിപ്പോൾ ഞാൻ ഇത് മാറ്റിയിട്ട് വേറൊരു പാൻ വയ്ക്കുവാണ്. ഇപ്പം നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
സാധാരണ നിങ്ങൾ കടുക് പൊട്ടിക്കുമ്പോൾ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ വെളിച്ചെണ്ണ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഇപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വറ്റൽ മുളക്, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില എല്ലാം നന്നായിട്ട് മൂത്തു. ഇനി അത് കരിയുന്നതിന് മുമ്പ് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചതിൻ്റെ കാൽ ഭാഗം മാത്രമാണ് നമ്മൾ അരച്ചത്. ബാക്കി മുഴുവൻ തേങ്ങയും ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു ഗോൾഡൻ കളർ ആകുന്ന വരെ ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. കരിഞ്ഞു പോകാതെ വേണം ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ ഒരിക്കലും ഉഴുന്ന് നമ്മൾ ഒരു കറിക്കും ചേർക്കാറില്ല. പക്ഷേ ഈ സദ്യ ഐറ്റംസിനെല്ലാം കൂട്ടുകറിക്ക്, എരിശ്ശേരിക്ക് അതുപോലുള്ള കറികൾക്കെല്ലാം നമ്മൾ ഉഴുന്നും കൂടി ചേർത്ത് പൊട്ടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഞാൻ നേരത്തെ ഇങ്ങനെയൊന്നും ചെയ്തില്ലായിരുന്നു. ആദ്യം കടുക് മാത്രമാണ് പൊട്ടിച്ചിട്ടുകൊണ്ടിരുന്നത്. ഉഴുന്നും കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഡിഫറൻസ് നമുക്കത് ഫീൽ ചെയ്യുക ആ ടേസ്റ്റിൽ. നമ്മുടെ തേങ്ങ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇത് കരിഞ്ഞു പോകുന്നതിന് മുമ്പ് നമുക്കിതിനകത്തേക്ക് നമ്മുടെ മത്തങ്ങയും പയറും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മത്തങ്ങയും പയറും കൂടെ ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ലാസ്റ്റ് തേങ്ങ വറുത്ത് ചേർക്കുന്നത് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അതാണ് കൂടുതലും ഇതിന് ടേസ്റ്റ് തരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ചിലർ തേങ്ങ അങ്ങനെ വറുത്ത് ചേർക്കാറില്ല. കടുക് മാത്രം പൊട്ടിച്ച് അതിനകത്തിട്ട് ഒഴിച്ച് നിർത്തും. ഇപ്പം ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. നമുക്ക് ഇനി ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ മത്തങ്ങ എരിശ്ശേരി കുക്കറിനകത്ത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഏറ്റവും അവസാനം തേങ്ങ വറുത്തിരുന്ന ആ ഒരു സെക്ഷൻ മാത്രം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അതാണ് ഈ കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞു ബെലൈക്കൺ വരും, അതും കൂടെ എനേബിൾ ചെയ്തേക്കുക. മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.